ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഡിന്നറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കുൽച്ചയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് കൊടുക്കാം ഇതേ അളവിൽ തന്നെ ഒരു കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൈദ ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്താലും മതി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നിർബന്ധമായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിലും വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം എത്രത്തോളം നമുക്ക് കുഴക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം ഇതിനെ കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാനിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചത് അപ്പോഴേക്കും മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മാവ് ബോൾസ് ആക്കി എടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ബോൾസിനേക്കാളും കുറച്ചധികം വലിപ്പത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ ഇതിലേക്കുള്ള ബോൾസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പരത്തി എടുക്കണം അപ്പം അതിനായിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഓരോ ബോൾ എടുത്തിട്ട് നമുക്കിതുപോലെ പരത്താം ഇനി ഇത് കുറച്ച് പരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി എള്ള് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുളിച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ബ്രെഡ് പോലെ ആയിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ എള്ളൊക്കെ അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും പിന്നെ നമ്മളിത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തിന്നായിട്ടല്ല പരത്തേണ്ടത് ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം പരത്തി എടുക്കാൻ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ആയിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ബബിൾസൊക്കെ വരും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതിന് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ ഇതുപോലെ നമ്മുടെ ചട്ടുകം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ചൂടായി കിട്ടും ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുൾച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കണം അപ്പോൾ ഇങ്ങനെ എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുബ്ബൂസ് പോലെ അല്ലെങ്കിൽ ഒരു ബ്രെഡ് പോലെയൊക്കെ സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്